السلام عليكم ورحمة الله. الحمد لله، الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين، أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പി കെ മുഹമ്മദ് മദനി അവരെ, വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, കേരള നദ്വത്തുൽ മുജാഹിദീനെയും ഐ എസ് എം എം എസ് എം എം ജി എമ്മിൻ്റെ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായ ഒരു സായാഹ്നത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനും ഹദീസും പഠിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനത്തുടനീളമുള്ള പഠിതാക്കളുടെ സംഗമത്തിൻ്റെ രണ്ടാമത്തെ സെഷൻ, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ സംസ്ഥാന സംഗമത്തിൻ്റെ രണ്ടാമത്തെ സെഷനാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഈ സംഗമത്തിനായി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ള, ആലപ്പുഴയിൽ നിന്ന് പ്രത്യേകമായി വന്നു ചേർന്നിട്ടുള്ള മുഴുവൻ ഖുർആൻ പഠിതാക്കളെയും വളരെ സ്നേഹപുരസ്സരം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഖുർആൻ വായനയിലെ മധുരാനുഭവങ്ങൾ എന്നതാണ് ഈ സംഗമത്തിന് നൽകിയിട്ടുള്ള തലക്കെട്ട്. സ്വാഭാവികമായും ഐ എസ് എമ്മിൻ്റെ പ്രവർത്തകൻ എന്ന നിലക്ക് ഈ വിഷയത്തിൽ ഞാൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവിടേക്ക് കടന്നു വരാനുള്ള ബഹുമാന്യനായ മന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്ക്, മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എഴുത്തുകാരനും ചിന്തകനുമായ ചുനകര ജനാർദ്ദനൻ നായർ തുടങ്ങിയ ആളുകളുടെ അനുഭവങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ബഹുമാന്യനായ പണ്ഡിതൻ സലീം ഹമദാനി, യുവപണ്ഡിതൻ സുബൈർ പി ഡി എക്കൽ തുടങ്ങിയവർ ഈ വിഷയത്തിൽ ആധികാരികമായി സംസാരിക്കാനും ഇവിടെ എത്തിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ വായിച്ചുകൊണ്ടിരിക്കുന്ന, പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൻ്റെ അമാനുഷികത എത്രത്തോളമുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ലോകത്ത് ഇസ്ലാം അതിശീഘ്രം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിലും ഒക്കെ തന്നെ മുമ്പത്തേതിൽ നിന്ന് വളരെ വിഭിന്നമായ തരത്തിലാണ് ഇസ്ലാമിൻ്റെ വളർച്ച എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സ്വാഭാവികമായും ഖുർആൻ പഠന വിധേയമാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ മാർഗത്തിലേക്ക് ആത്മാർത്ഥമായി കടന്നു വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ വിമർശകരായ ആളുകൾ, ഖുർആൻ വിമർശകരായ ആളുകൾ, പ്രവാചകനെ ഉൾപ്പെടെ വിമർശിക്കുന്ന ആളുകളൊക്കെ തന്നെ പിന്നീട് ഇസ്ലാമിൻ്റെ പാതയിലേക്ക്, മതത്തിൻ്റെ യഥാർത്ഥ പാന്താവിലേക്ക് കടന്നു വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനിൻ്റെ ആരംഭം മുതൽക്ക് തന്നെ നമുക്കറിയാം. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല. ഖുർആനിൻ്റെ ശത്രുക്കൾ പോലും
ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ആളുകൾ, അതല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വെളിച്ചം ലഭിക്കാത്ത ആളുകൾ, വിശ്വാസികളാവാത്ത ആളുകൾ പോലും പരിശുദ്ധ ഖുർആൻ പാരായണം കേൾക്കാൻ വേണ്ടി പല സന്ദർഭങ്ങളും ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ശത്രുക്കളുടെ ബുദ്ധിമുട്ട് ഭയന്ന് പരിശുദ്ധ ഖുർആൻ സ്വതന്ത്രമായി പാരായണം ചെയ്യുവാനും പഠിക്കാനും വേണ്ടി സ്വന്തം നാട് ഉപേക്ഷിക്കാൻ തയ്യാറായ സന്ദർഭം, അദ്ദേഹത്തിൻ്റെ യാത്രക്കിടയിൽ ശത്രുപാളയത്തുള്ള, അതല്ലെങ്കിൽ വിശ്വാസം നേടിയിട്ടില്ലാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ തടഞ്ഞു വെച്ചുകൊണ്ട് അബൂബക്കർ അങ്ങ് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിലുള്ള നിരവധിയായ സംഭവങ്ങൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവം, ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലം മുതലുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ചരിത്രത്തിൻ്റെ ആവർത്തനമാണ് ലോകത്ത് ഇന്നും എല്ലാ ഭാഗത്തും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. വിമർശന വിധേയമായി പഠിക്കുന്ന ആളുകൾ വിശുദ്ധ ഖുർആനിലേക്ക് കടന്നു വരുന്ന പ്രത്യേകമായ സവിശേഷമായ സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. അങ്ങ് തന്നെയാണ് ഒരു പക്ഷേ ഇസ്ലാമിനെ പേടിക്കുന്ന ആളുകൾ, ഇസ്ലാമിൻ്റെ വളർച്ചയെ തടയിടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പേടിക്കുന്നതും പരിശുദ്ധ ഖുർആനിൻ്റെ ഈ അമാനുഷികമായ പ്രത്യേകതയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ, നിങ്ങൾ ഖുർആനിൻ്റെ ഭാഷ, ഖുർആനിൻ്റെ ഭാഷ, ഖുർആനിൻ്റെ പ്രയോഗങ്ങൾ, അതിൻ്റെ അവതരണ രീതിയൊക്കെ തന്നെ സ്വാഭാവികമായും മധുരാനുഭവങ്ങളാണ് നമുക്ക് നൽകുന്നത് എന്ന് കാണാൻ സാധിക്കും. എത്ര തവണ ഖുർആൻ പാരായണം ചെയ്താലും, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഓരോ തവണ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും വീണ്ടും വീണ്ടും അത് കേൾക്കാനുള്ള, അത് പാരായണം ചെയ്യാനുള്ള താല്പര്യം നമുക്കുണ്ടാകുന്നു. പരിശുദ്ധ ഖുർആൻ ആത്മാർത്ഥമായി കേൾക്കുന്ന സന്ദർഭത്തിൽ വീണ്ടും വീണ്ടും ഖുർആനിൻ്റെ അവതരണം കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. നല്ല ഖിറാഅത്തുള്ള, നല്ല പാരായണ ശേഷിയുള്ള, കഴിവുള്ള ആളുകൾ ഖുർആൻ പാരായണം ചെയ്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകുമ്പോൾ, ആ നമസ്കാരത്തിൻ്റെ സമയം വീണ്ടും വീണ്ടും എത്രയെങ്കിലും നീണ്ടുപോകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇത് പലപ്പോഴും പലരും നമ്മോട് പറയാറുണ്ട്. പള്ളികൾക്കിടയിൽ അടുത്ത് ജീവിക്കുന്ന ആളുകൾ, കടകൾ നടത്തുന്ന ആളുകൾ, അതുപോലെ തന്നെ മറ്റ് സമുദായ സഹോദരങ്ങളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ പലപ്പോഴും പറയും, നിങ്ങൾ ഖുർആൻ കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും എന്തെല്ലോ ചില പ്രത്യേകതകൾ അതിന് കാണുന്നു എന്ന് നമ്മോടൊക്കെ തന്നെ അനുഭവങ്ങൾ പറയാറുണ്ട്. പള്ളിയോട് ചേർന്ന് കട നടത്തുന്ന ആളുകൾ, പള്ളിയോട് ചേർന്ന് വീട് ഉള്ള ആളുകൾ, താമസിക്കുന്ന ആളുകൾ, അവരൊക്കെ തന്നെ നോക്കൂ, നിങ്ങൾ ഖുർആൻ ഒരു പക്ഷേ അറബിയിലാണ് നമുക്കറിയാം, അത് കേൾക്കുന്ന ആളുകൾ ഒരു പക്ഷേ അറബി ഭാഷ ജീവിതത്തിൽ കാണാത്ത ആളുകളാണ്, പക്ഷേ എന്നാൽ പോലും പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണ രീതിയും അതിൻ്റെ ആയത്തിൻ്റെ വിന്യാസങ്ങളുമൊക്കെ കേൾക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്ത തരത്തിലുള്ള സ്വാധീനമുണ്ടാക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഏറ്റവും മധുരകരമായ അനുഭവങ്ങളാണ് നമുക്ക് ഈ വേദിയിൽ കേൾക്കാനുള്ളത്. ഈ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിനായ സഹോദരങ്ങൾ പരിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, അതിനർത്ഥം പഠിക്കുന്ന ആളുകളാണ്, ആശയം പഠിക്കുന്ന ആളുകളാണ്, പലരും പഠിപ്പിക്കുന്നവരാണ്. ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിൻ്റെ അധ്യാപകരായി സേവനം ചെയ്യുന്ന ആളുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നവരിലുണ്ട്. ഖുർആൻ ആദ്യമായി കടന്നു വന്ന് പഠിക്കാൻ താല്പര്യം കാണിച്ചിട്ടുള്ള ആളുകളുണ്ട്. നേരത്തെ മദ്രസയിൽ നിന്നും അതുപോലെ തന്നെ കോളേജുകളിൽ നിന്നൊക്കെ പഠിച്ചതിന് പുറമെ ഖുർആനുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കാൻ കഴിയാത്ത ആളുകൾ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തി പഠിക്കാൻ തയ്യാറായി വന്നിട്ടുള്ള എത്രയോ ആളുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് എന്നെനിക്കറിയാം. നമുക്കൊക്കെ പ്രചോദനവും ആവേശവുമായിരിക്കും ഈ സംഗമം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഖുർആൻ വായനയിലെ മധുരാനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഈ സംഗമത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും ISM സംസ്ഥാന സമിതിക്ക് വേണ്ടി വളരെ സ്നേഹത്തോടുകൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗം നിയന്ത്രിക്കുന്നത് ബഹുമാനനായ KNM ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ് മദനി അവർകളാണ്. അദ്ദേഹത്തെ സാദരം ഈ സംഗമത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം ഇൻഷാല്ലാ ഉദ്ഘാടനം ചെയ്യുക ബഹുമാനനായ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് അവർകളാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
അതുപോലെ തന്നെ ഉദ്ഘാടനത്തിൽ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട ബഹുമാന്യനായ മന്ത്രി മാത്യു ടി തോമസും ഈ വേദിയിൽ എത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇരുവരെയും നിങ്ങൾക്ക് വേണ്ടി ഐ എസ് എമ്മിന് വേണ്ടി ഈ സംഗമത്തിലേക്ക് സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി നമ്മളുമായി പങ്കുവെക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന ചുനകര ജനാർദ്ദനൻ നായർ, അദ്ദേഹം സാംസ്കാരിക രംഗത്ത് നമ്മളെല്ലാവരും അറിയുന്ന വ്യക്തിത്വമാണ്. ഖുർആൻ പഠിക്കുകയും ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ബഹുമാന്യനായ ജനാർദ്ദൻ നായർ അവർകളെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ സംഗമത്തിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ വേദിയിലേക്ക് വരാമെന്ന് സമ്മതിച്ചിട്ടുള്ള മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ, ഇവിടെ എത്തിയിട്ടുള്ള സലീം ഹമദാനി, സുബൈർ പീടിയക്കൽ, എല്ലാവരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പ്രസീഡിയം അലങ്കരിക്കുന്നത് ബഹുമാനനായ പി കെ അബ്ദുൽ ഖാദിർ, എം സുബൈർ കുട്ടിമൗലവി, എ കാസിം സാഹിബ്, സി കെ ഷെരീഫ്, അബ്ദുറഹ്മാൻ ചാരുമൂട്, ടി കെ ഹെബത്തുള്ള, എം റഫീഖ് സാഹിബ്, ഒ എം ഖാൻ, പ്രൊഫസർ എസ് അബ്ദുൽ ജബ്ബാർ, ടി എ മുഹമ്മദ് കുട്ടി സാഹിബ്, എ മുഹമ്മദ് ഇസ്മായിൽ, ഇ എച്ച് അനസ്, കെ അബ്ദുൽ മജീദ് മദനി, എം അഷ്റഫ് ഗോയ സുല്ലമി, യു കെ നാസർ അവർകളാണ്. അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൽ നന്ദി അറിയിക്കുന്നത് ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന നിർവാഹക സമിതി അംഗം അഷ്റഫ് വാഴപ്പള്ളി അവർകളാണ്. എല്ലാവരെയും ഐ എസ് എമ്മിൻ്റെയും കെ എൻ എമ്മിൻ്റെയും സംസ്ഥാന ജില്ലാ നേതാക്കളെ മുഴുവനും ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കാൻ ബഹുമാനനായ പി കെ മുഹമ്മദ് മദനിയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.